السلام عليكم ورحمة الله وبركاته طلابي وطالباتي الأعزاء نحن ندرس اليوم الباب السابع عشر وفي هذا الباب نتعرف على تبويب إدراج وتبويب تخطيط صفحة في MS Excel 2013 فأولا نتعرف على الأدوات التي توجد تحت المجموعات في تبويب إدراج. أولا مجموعة جداول. مجموعة جداول tables. وهذه هي مجموعة جداول tables. وهنا أداة الجدول. جدول معنى table. وبهذه الأداة يمكن إدراج الجدول في ورقة العمل. ورقة العمل ورك شيت ل table نامك insert يام بتم باستخدام الأعمدة والصفوف فيها باستخدام الأعمدة column يوسيدت والصفوف هذا بولا raw فيها الخطوات لإدراج جدول في Excel 2013 എങ്ങനെ ആണ് ഒരു ടാബിൾ ചെയ്യേണ്ടത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നതിനുള്ള ഓപ്ഷൻ ആണ് വഹുന തഹദീദു അദദിൽ ആമിദ വസുഫു ഫി വറഖത്തിൽ അമൽ ലിത്തൽമീനി ഫിൽ ജദ്വൽ നമുക്കുള്ള ഒരു ടേബിളിലേക്ക് ആവശ്യമുള്ള കോളം റോസും നമ്മൾ തിരഞ്ഞെടുക്കുക സെലക്ട് ചെയ്യുക ബദയിൻ നൻഗുറു ഫൗക ജദ്വൽ എന്നിട്ട് നമ്മൾ ഫി മജ്മുഅത്തി ജദാവിൽ ഫി തബൂബി ഇദ്രാജ് ഇൻസേർട്ട് എന്നുള്ള ടാബിൽ പോയിട്ട് ടാബിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയി ടാബിൾ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ഫതദ്ഹറു അലൽ ഖല്യ അലാമത്തുൽ ജദ്വൽ അപ്പോൾ ആ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ സെല്ലുകളിൽ എന്ത് വരും ജദ്വലിൻ്റെ അടയാളം വരും എന്നിട്ട് നക്തുബുൽ അനാവീന ലിൽ അഅമിദത്തി വലി സുഫൂഫി വൽ നക്തുബുൽ ബയാനാത്തി ഫിൽ ജദ്വൽ അങ്ങനെ ആവശ്യമുള്ള ടൈറ്റിലുകൾ കോളത്തിനും റോകൾക്കും നമ്മൾ ടൈറ്റിലുകൾ കൊടുക്കുക അതുപോലെ അതിലേക്ക് ആവശ്യമുള്ള ഡാറ്റയും നമുക്ക് ടൈപ്പ് ചെയ്യാം വഹുന ഇഖ്തിയാറു അൻമാത്തുൽ ജദ്വലി വ തൻസീഖിയ ബി മുസാഅദത്തിൽ അദവാത്തി ഫി തബൂബി തസ്മീം അല്ലദി യൽഹറു അലാ ശരീത്തി തബൂബി ഹീന യൻഷത്തുൽ ജദ്വലു നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ ശരീത്തു തബൂബിൽ ശരീത്ത് തബൂബ് തസ്മീം എന്ന് പറയുന്ന ഒരു ടാബ് അവിടെ വരും ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബ് അവിടെ വരും അതിലുള്ള ടൂളുകളെ ഉപയോഗിച്ച് നമുക്ക് ടേബിളിനെ എഡിറ്റ് ചെയ്യാം ടേബിളിൽ നമുക്ക് സെറ്റിങ്സൊക്കെ ചെയ്യാൻ പറ്റും അതിനകത്ത് ഫോർമാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നർത്ഥം ഓ ഹുന നതഅറഫ് കൈഫ നദുറുജു ജദ്വൽ ഫൗന മസലൻ نحن نختار هذه الأعمدة والصفوف بعدين എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നൻകുറു അല ടേബിൾ ഇവിടെ നമ്മൾ ടേബിൾ ആണ് പരിചയപ്പെടുന്നുള്ളൂ പിവോട്ട് ടേബിൾ അത് പിന്നെ നമുക്ക് പരിചയപ്പെടാം നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല എന്നാലും എങ്ങനെയാണ് പിവോട്ട് ടേബിൾ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചു തരാം അപ്പോൾ ഇവിടെ ടേബിളാണ് ഇപ്പോൾ നമ്മളുടെ ചർച്ച ഈ ടേബിൾ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ കണ്ട ഇവിടെ ടേബിൾ വന്നു ആ സെലക്ഷൻ എന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിന് മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് കൊടുത്താൽ ഹെഡർ വേറെയും കൂടെ കൊടുക്കാം എന്നിട്ട് ഓക്കെ കൊടുത്തു അപ്പോൾ ഹെഡർ കൊടുത്തു ഇവിടെ നമ്മൾക്ക് ഇതിനെ സെറ്റ് ചെയ്തു എന്ത് വന്നിട്ടുണ്ട് ഇവിടെ കോളം വണ്ണ് എന്ന് വന്നിട്ടുണ്ട് അതിന് പകരം നമുക്ക് എന്താണ് വേണ്ടെങ്കിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സീരിയൽ നമ്പർ ആണെങ്കിൽ സീരിയൽ നമ്പർ എന്ന് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നെയിം ആണെങ്കിൽ നെയിം കൊടുക്കാം മാർക്ക് ലിസ്റ്റ് ആണെങ്കിൽ മാർക്ക് വണ്ണ് അല്ലേ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ അവിടെ എന്താണ് വേണ്ടതെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ദെൻ മാർക്ക് ഫോറ് മാർക്ക് ഫൈവ് എന്ന് ഞാൻ കൊടുത്തു ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം മാർക്ക് ടോട്ടൽ എന്ന് കൊടുക്കാം അപ്പോൾ ടോട്ടൽ കൊടുക്കുന്നതോടുകൂടി അവിടെ അതിലേക്ക് അത് ആഡ് ചെയ്ത് വന്നു വേണ്ടോ ടോട്ടൽ വന്നു പെർസെൻറ്റേജ് വേണമെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കാം അപ്പോൾ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് വന്നു എന്നിട്ട് നമുക്ക് അപ്പോൾ ടൈറ്റിലുകൾ കൊടുത്തു മുകളിൽ നമുക്ക് ഇതിനൊക്കെ ടൈറ്റിലുകൾ കൊടുത്തു
ടൈറ്റിലുകൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒന്ന് രണ്ട് നമുക്കറിയാലോ, നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്കിവിടെ പേര് കൊടുക്കാം, അതിൻ്റെ മാർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ടാബിളായിട്ട് നമുക്കിതിനെ ഫോർമാറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബ് ഇവിടെ കയറി വന്നു. ഈ ഡിസൈൻ ടാബിൽ പോയിട്ട് നമുക്കിവിടെ ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇപ്പം എങ്ങനെ വേണ്ടത് അങ്ങനെ ആവാം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ആണ് ഇതിനകത്ത് തീരുമാനിക്കേണ്ടത് എന്ത് വേണമെന്നുള്ള, ഏത് മോഡൽ വേണമെന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതാണ് വളരെ സിമ്പിളാണ് എക്സലിനകത്ത് ടേബിള് കൊണ്ടുവരാൻ. ഇപ്പം ഞാൻ ചെയ്തത് സെലക്ട് ചെയ്തും കൊണ്ടായിരുന്നു. ഇനി സെലക്ട് ചെയ്യാതെ വേണമെങ്കിൽ ഇൻസെർട്ടിൽ പോയിട്ട് നമുക്ക് ടേബിള് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ടേബിള് കൊടുത്തപ്പോൾ ഇവിടെ ഒരു സെല്ല് ഒരൊറ്റ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം, റേഞ്ച് നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു, ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടോ, അപ്പോൾ രണ്ടാമത് നമ്മൾ നേരിട്ട് സെലക്ട് ചെയ്യാതെ ആദ്യമൊക്കെ നമ്മൾ ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്തിട്ട് ആ സെല്ലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിന്നെ ഇൻസെർട്ട് ചെയ്താണ്ട് ടേബിള് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ കണ്ടോ, ടേബിളിൻ്റെ നെയിം, ഇവിടെ ടേബിള്, ഇതൊരു ടേബിളുണ്ട് ടേബിൾ വണ്ണ്, ഇവിടെ ഒരു ടേബിളുണ്ട് ടേബിൾ ടു. അപ്പോൾ ഓരോന്നിനും നമുക്കിതിന് പേര് ഓടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ വരും. അപ്പോൾ ഇതിലും നമുക്ക് അങ്ങനെ പേരുകൾ, ടൈപ്പ്, സീരിയൽ നമ്പർ എന്താണോ വേണ്ടതെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പിവോട്ട് ടേബിളിൻ്റെ കാര്യം. പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേബിളിനെ ബേസ് ചെയ്ത് വളരെ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പിവോട്ട് ടേബിൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്തതിൽ ഇൻസെർട്ടിൽ പോയിട്ട് ഞാൻ പിവോട്ട് ടേബിൾ എന്ന് കൊടുത്തു. പിവോട്ട് ടേബിൾ കൊടുക്കുമ്പോൾ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അതേ റേഞ്ച് തന്നെ മതി. ഇനി പുതിയ റേഞ്ച് കൊടുക്കേണ്ടതില്ല, പുതിയൊരു വർക്ക് ഷീറ്റിൽ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഷീറ്റ് വൺ, ഷീറ്റ് ടു എന്ന് രണ്ടെണ്ണം ഉണ്ട്. പുതിയൊരു വർക്ക് ഷീറ്റിലാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ പുതിയൊരു വർക്ക്, ഒരു ഷീറ്റ് വന്നു. പിവോട്ട് ടേബിളിൻ്റെ മൂന്നാമത്തെ ഷീറ്റ് ഇവിടെ വന്നു. ഇനി അതിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റോ വന്നു, ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്തു. ഇനി അതിൽ ഒ ബി സി കുട്ടികളുടെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ ഒ ബി സി കുട്ടികളുടെ വാല്യൂ കിട്ടി. ഇനി അതല്ല, നമുക്കിവിടെ ജനറൽ കുട്ടികളുടെ വാല്യൂ കിട്ടണമെങ്കിൽ ജനറൽ കുട്ടികളുടെ വാല്യൂ കിട്ടി. ഇനി മെയിലിൻ്റെ കിട്ടണമെങ്കിൽ മെയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഫീമെയിലും ആണെങ്കിൽ ഫീമെയിലും ഓരോന്നിലും എത്ര ഉണ്ടെന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇനി ടോട്ടൽ സ്റ്റുഡൻറ്റ് വേണമെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെയും കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ ടേബിളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പിവോട്ട് ടേബിളാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേബിൾ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായി ഡാറ്റകളെ സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ പിവോട്ട് ടേബിൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ അറബി മാത്രം എടുത്തു. അപ്പോൾ അറബി മാത്രം എടുത്താൽ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര, സമ്മ ജനറൽ എത്രയാണ്, മെയിൽ എത്രയാണ്, ഫീമെയിൽ എത്രയാണ് എന്നുള്ളത് കിട്ടി. കണ്ടോ, ഒ ബി സി സ്റ്റുഡൻസ് എത്ര എന്നുള്ളതൊക്കെ കിട്ടി. ഇനി പകരം ഞാൻ അറബി ഒഴിവാക്കി ഇവിടെ കൊമേഴ്സാണ് എടുക്കുന്നതെങ്കിൽ കൊമേഴ്സിൽ എത്ര കുട്ടികളുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും വളരെ സിമ്പിളായതുകൊണ്ട് നമുക്കിത് ചെയ്യാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് സിമ്പിളായ ഒരു കാര്യം മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് പിവോട്ട് ടേബിള്. പിവോട്ട് ടേബിള് നമ്മൾ സിലബസ് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഇവിടെ അതിൻ്റെ ഐക്കൺ ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ പിവോട്ട് ടേബിള് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ റെക്കമെൻഡ് പിവോട്ട് ടേബിള് വേറെയും ഉണ്ടാവും. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പിവോട്ട് ടേബിള് കണ്ടോ, വേറെ പിവോട്ട് ടേബിൾ ഇവിടെ വന്നു. ഇതിൽ ഏത് വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം അത് ഒഴിവാക്കുകയാണ്. നമ്മൾ ഓൾറെഡി പിവോട്ട് ടേബിൾ ചെയ്തത് കൊണ്ട് ഇനിയും അതിവിടെ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. അപ്പോൾ ടേബിള് എന്നുള്ളത് ഇൻസെർട്ടിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. അതിൽ രണ്ട് കാര്യമാണ് പ്രധാനം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇതാണ്, ടേബിള് എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം എന്ന് പഠിച്ചു. ടേബിൾ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ള റേഞ്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചതിനെ നമുക്ക് ടേബിളിലേക്ക് മാറ്റാം അല്ലേ. ഇതിനെ വേണമെങ്കിൽ ടേബിളിൽ മാറ്റണമെങ്കിൽ ഇതിൽ പോയിട്ട് ടേബിള് കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ടേബിളായി വന്നു. കണ്ടോ, ഇനി അതിനെ ടേബിളിൽ സിമ്പിളായി നമുക്ക്
നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് അതിൻ്റെ കളറും കാര്യങ്ങളും മാറ്റണമെങ്കിൽ ഇത്രേ പണിയുള്ളൂ. അപ്പോൾ അതൊരു നിലവിലുള്ള ടേബിളിനെ കണ്ടൻറ്റിനെ നമ്മൾ ടേബിളിലേക്ക് മാറ്റി. ഇവിടെ നമ്മൾ ആൾറെഡി ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കി. ഇവിടെ നമ്മൾ ചെയ്തത് റേഞ്ച് സെലക്ട് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഇൻസെർട്ട് ടേബിൾ എന്ന് കൊടുത്തു അല്ലേ. ഒരു കഴ്സർ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമ്മൾ പുതിയതൊന്നും എടുക്കുകയാണ്. ഇവിടെ ഞാൻ ടേബിൾ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ, ടേബിൾ ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ സെല്ല് ഇവിടെ ആകെ ഒരു സെല്ലേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ആവശ്യമുള്ള സെല്ല് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, എത്ര വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു, ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തെങ്കാണ്ടുള്ള ടേബിൾ ഇൻസേർഷൻ. ഇതാണ് പ്രധാനമായിട്ടും ടേബിളിൻ്റെ ബേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം പറയുന്നത് മജ്മുഅത്ത് റുസൂമാത്ത് തൗദഹിയാണ്. അതെന്തൊക്കെയാണ് ഇതിൽ ഇൻസെർട്ട് ചെയ്യാൻ, നമ്മൾ റുസൂമാത്ത് തൗദഹിയ ഇല്ലസ്ട്രേഷൻസ് നേരത്തെ പഠിച്ചതാണ്. വഹി അദവാത്തുൽ ഇദ്രാജി അൽ അഷ്കാൽ വ റുസൂമാത്ത് ഫിൽ അഷ്കാലിൽ മുഖ്തലഫ ഫി വറക്കത്തി അമൽ. വ്യത്യസ്ത സ്റ്റൈലിലുള്ള എന്താണ് ഫ്രെയിമുകൾ, അതുപോലെ തന്നെ ഷെയ്പ്പുകൾ, അതുപോലെ മറ്റ് ആർട്ട് വർക്കുകളൊക്കെ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വക്കത് ദറസ്നാനിൽ ഖുത്വാത്തിൽ ഇദ്രാജിഹ ഫിദറസി സാബിക്ക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഇവിടെ സൂചിപ്പിക്കേണ്ടതില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെയാണ് അത് ഇൻസെർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ റുസൂമാത്ത് തൗദഹിയ എന്നുള്ളത് പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നത്. നമ്മൾ പിക്ചർ എവിടെ ഇൻസെർട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്നൊരു പിക്ചർ കൊടുക്കുന്നു, ഇൻസെർട്ട് കൊടുക്കുന്നു. വേണ്ടോ, ഇത് ഇത്ര വളരെ സിമ്പിളാണ്. ഇവിടെ ഏത് പിക്ചർ എവിടേക്ക് കൊണ്ടുപോകാനും അതിൻ്റെ ഫ്രെയിം മാറ്റാനും ഒക്കെ നമുക്കിവിടെ തന്നെ പറ്റും. അപ്പോൾ അതാണ് പിക്ചർ ഇൻസെർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പിക്ചർ ഇൻസെർട്ട് ചെയ്തതിൽ പിന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ, അപ്പോൾ അതിൻ്റെ പിക്ചർ ഇൻസെർട്ട് ചെയ്ത് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരും, അത് നിങ്ങൾക്കറിയാം. പിന്നെ ഇൻസെർട്ടിലുള്ളത് പിക്ചർ ഓൺലൈനിലാണ്, ഓൺലൈനിൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും, ഓൺലൈൻ പിക്ചർ എടുക്കാൻ പറ്റും. പിന്നെ പറയുന്നത് ഷേപ്പുകളാണ്. അപ്പോൾ ഷേപ്പുകൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഷേപ്പ് വരച്ചും കണ്ട് അതിൻ്റെ ഫോർമാറ്റിങ്ങും ഡിസൈനിങ്ങും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ നമുക്കതിനെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ ഉണ്ടാക്കി. അതാണ് ഇൻസെർട്ടിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സ്മാർട്ട് ആർട്ട് പഠിച്ചതാണ്, സ്ക്രീൻഷോട്ടും പഠിച്ചതാണ് അല്ലേ. സ്ക്രീൻഷോട്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഇൻസെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതെടുത്തു. അപ്പോൾ ഞാനിതെടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസെർഷനായി. കണ്ടോ, ഞാനവിടെ ചെയ്ത ആ നമ്മൾ വേറൊരു സ്ക്രീൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഓൺ ചെയ്തൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു, അതിനെ ഇവിടെ ഒരു പിക്ചറായിട്ട് നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റി. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പിക്ചർ ഇൻസെർഷനിൽ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഞാനതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മജ്മുഅത്ത് മുഖത്തത്താണ്. തുസ്തഖദമുൽ അദവാത്ത് ഫി ഹാദിഹിൽ മജ്മുഅ ലി ഇദ്രാജി അൻവായിൻ മുഖ്തലഫ മിനൽ മുഖത്തത്താത്ത്. ചാർട്ടുകൾ, വ്യത്യസ്ത ടൈപ്പ് ചാർട്ടുകൾ ഇൻസെർട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. വലി തൻസീക്കി ഹാദിഹിൽ മുഖത്തത്താത്ത്, ഇൻസെർട്ട് ചെയ്ത ചാർട്ടുകളെ എഡിറ്റ് ചെയ്യാനും അതുപോലെ അതിനെ ഫോർമാറ്റ് ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. ഹാദിഹിൽ അദവാത്തു അക്സർ ഇസ്തിഫാദത്തിൻ ഫി എഴുതാദി തക്രീരിൽ ബഹസ്. നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിക്കുമ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ബുക്ക് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ റിസർച്ച് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ടൂളുമാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാർട്ട് എന്ന് പറയുന്നത്. മിൻ അൻവായിൽ മുഖത്തത്താത്ത് ഫി എക്സെൽ, എക്സെല്ലിൽ പ്രധാനപ്പെട്ട ചാർട്ടുകൾ രൂപങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കോളം ചാർട്ടാണ്, മുഖത്തത്ത് അമൂതി, മുഖത്തത്ത് ഖത്തി ലൈൻ ചാർട്ട്, മുഖത്ത് ദാരി പൈ ചാർട്ട്, മുഖത്ത് ഷെരീത്തി ബാർ ചാർട്ട്, മുഖത്തത്ത് മസാഹി ഏരിയ ചാർട്ട്, മുഖത്തത്ത് മുബാസർ സ്കാറ്റഡ് ചാർട്ട്, മുഖത്തത്ത് സത്ഹി സർഫേസ് ചാർട്ടർ. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ചാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ലി ഇൻഷായ് മുഖത്തത്തിൻ നെത്ബാവു അൽ ഖുത്വാത്ത് താലിയ. നമ്മൾ ചാർട്ട് ഇൻസെർട്ട് ചെയ്യാൻ താഴെ പറയുന്ന സ്റ്റെപ്സാണ് പിന്തുടരേണ്ടത്. ഒന്ന്, നുഹദ്ദിദുൽ ഖലായ അല്ലത്തി തഹത്തവിയു അലാൽ ബയാനാത്തി അല്ലത്തി നഹത്തമുദു അലിഹ ലി എഴുതാദിൽ മുഖത്തത്ത്. നമ്മൾ ചാർട്ട് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി, തയ്യാറാക്കാൻ വേണ്ടി, ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏത് ഡാറ്റാബേസിനെയാണോ സെലക്ട് ചെയ്യുന്നത് ആ ഡാറ്റ ഉൾക്കൊള്ളുന്ന പിന്നെ സെല്ലുകളെ നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലിംന അലാമത്തി തബീ ബിദ്രാജ്, ഇദ്രാജ് എന്നുള്ള ടാബിൽ പോയിട്ട് ഫിൽ മജ്മുഅത്തി മുഖത്തത ചാർട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയിട്ട് നക്കൂമു ബി അഹദിൽ ഇജ്റാഅത്തി താലിയ, താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വർക്ക് നമ്മൾ ചെയ്യുക. ഒന്ന്, നൻഗുറു ഫൗക്ക നൗഇൽ മുഖത്തത്ത്,
chart type click kiya summan anguru fawkan on mukhattatin sanaviyin nuridi istikhdamo angane chart type le aa chart type inde keelene secondary aitulla dharalam type ul undam adile edana namak avashyullathu adile nammal select cheyunu ennitte litansikil mukhattat appo click cheynodu odu chart varum ennitte litansikil mukhattat ഈ ചാർട്ടിനെ നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട രീതിയിൽ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നുസ്തഖ്ദമുൽ അദവാത്ത് ഫീ തബൂബി തസ്മീം വ തഖ്തീത്ത് വ തൻസീഖ് ഈ ചാർട്ട് സെലക്ട് ചെയ്യുന്നതോട് കൂടി അവിടെ മൂന്ന് ടാബ് അധികം വരും ഒന്ന് ഡിസൈൻ മറ്റൊന്ന് ലേഔട്ട് മറ്റൊന്ന് ഫോർമാറ്റ് ഇങ്ങനെ മൂന്ന് ചാർട്ടുകൾ അധികം വരും അതിൽ ചാർട്ടുകളിൽ കുറേ ടൂൾസ് ഉണ്ടാവും ആ ചാർട്ട് ടൂൾ ആ പിന്നെ ടാബിളുകളിലുള്ള ഈ ടാബ്സിലുള്ള ഈ മൂന്ന് ടാബ്സ് ഉണ്ടല്ലോ തസ്മീമ് ഡിസൈന് തഖ്തീത്ത് ലേഔട്ട് തൻസീഖ് ഫോർമാറ്റ് ഈ മൂന്ന് ലേഔട്ടിലുള്ള ടൂളുകൾ ഉപയോഗിച്ചും കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചാർട്ടിനെ സെറ്റിങ്സ് ചെയ്യുന്നു അതിനെ ഫോർമാറ്റ് ചെയ്യുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചാർട്ട് ഇൻസെർട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കണ്ടൻറ്റിനെ എടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു കണ്ടൻറ്റിനെ നമുക്ക് എടുത്തു ഇതിനെ എടുത്തൊന്ന് കൂട്ടാം ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ ഒന്ന് രണ്ട് വേണ്ടല്ലോ ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ മെയിൽ ഫീമെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു ടോട്ടൽ സ്റ്റുഡൻ്റ് എടുത്തു ഇതിൽ നമുക്ക് ആവശ്യമുള്ളതിനെടുക്കാം ആവശ്യമുള്ളതിനെടുത്തിട്ട് ഞാൻ ഇൻസെർട്ടിൽ പോകുന്നു ഇൻസെർട്ടിൽ പോയിട്ട് ഇവിടെ കാണാം റെക്കമെൻഡ് ചാർട്ട് എന്നുണ്ടാവും ചാർട്ട് എന്നുണ്ടാവും പിവോട്ട് ചാർട്ട് എന്നുണ്ടാവും ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഇവിടെ കാണാം അപ്പോൾ ഈ ചാർട്ടുകളിൽ ഇവിടെ കാണാം ഇതാണ് കോളം ചാർട്ട് ഈ കോളം ചാർട്ട് എടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള 2D ബാർ ചാർട്ടുകളാവാം 3D ബാർ ചാർട്ടുകളാവാം അത് മോർ ബാർ ചാർട്ടുകൾ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും മോർ ബാർ ചാർട്ടുകൾ ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം ഇനി കോളം ചാർട്ടാണെങ്കിൽ തന്നെ ഇതിൽ ഈ രീതിയിലുള്ള കോളം ചാർട്ട് വേണമെങ്കിൽ ഇത് വേണോ ഇത് വേണോ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് തിരഞ്ഞെടുത്തു ഓക്കെ കൊടുത്തു അപ്പോൾ കണ്ടോ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർട്ട് വന്നു ഓട്ടോമാറ്റിക്കായിട്ട് ചാർട്ട് വന്നതിൽ ഇവിടെ കാണാം എന്തൊക്കെയുള്ളത് ചാർട്ട് ടൈറ്റിലുണ്ട് അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് വന്നു അറബിക്കിൽ മലയാളം കൊമേഴ്സ് ഇത് മൂന്നും വന്നു അതിൽ ഈ കാണുന്നത് ഇതൊക്കെയെന്ന് പറയുന്നത് മൂന്നും എന്താണ് മെയിലാണ് ഈ പറയുന്നതൊക്കെ ഫീമെയിലാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഒ ബി സി ആണ് ഇത് ഈ കളർ OBC ആണ് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ അവിടെ സെലക്ഷൻ ആയത് കാണാം OBC എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വരും ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എന്നുള്ള ജനറൽ കാറ്റഗറി മാത്രം വരും കണ്ടോ ഇതിനൊക്കെ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ഈ ചാർട്ടിന് തന്നെ നിങ്ങൾക്ക് ചാർട്ട് ടൈറ്റിലിന് നമുക്കിവിടെ ചാർട്ടിൽ ടൈറ്റിൽ മാറ്റാം അഡ്മിഷൻ സ്റ്റാറ്റസ് ഓഫ് അഡ്മിഷൻ എന്നാണ് വേണ്ടതെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് അഡ്മിഷൻ എന്ന് കൊടുക്കാം സ്റ്റാറ്റസ് ഓഫ് അഡ്മിഷൻ എന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ അതവിടെ ടൈറ്റിലായിട്ട് അവിടെ വന്നു ഇതിൻ്റെ സൈസ് കൂട്ടുക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതിനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നോക്കുക ഞാൻ പറഞ്ഞു ഡിസൈൻ ഫോർമാറ്റ് ലേഔട്ട് എന്ന് പറഞ്ഞ ഒരു ചാർട്ട് ഇത് വന്നിട്ടില്ല ലേഔട്ട് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ചാർട്ട് ലേഔട്ട് എന്ന് പറഞ്ഞ് ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും ആക്സിസ് ടൈറ്റിലുകൾ ആവശ്യമുണ്ടെങ്കിൽ ആക്സിസ് ടൈറ്റിലുകൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആക്സിസ് ടൈറ്റിലുകൾ കൊടുക്കാം ഇപ്പോൾ ഇവിടെ ആക്സിസ് ടൈറ്റിലുകൾ വേണമെങ്കിൽ കൊടുക്കാം എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് കൊടുക്കണമെന്ന് കൂട്ടുക അപ്പോൾ ഞാനിവിടെ ആക്സിസ് ടൈറ്റിൽ എക്സ് ആക്സസിലുള്ള ടൈറ്റിലുകൾ കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നു ഈ ആക്സിസിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് കൊടുക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് നമുക്ക് കൊടുക്കാം ഓക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് കൊടുക്കാം ഇനിയും ഇവിടെ ആക്സിസിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുക്കാം ഇതുണ്ടോ വെർട്ടിക്കലായിട്ടുള്ളത് വെർട്ടിക്കൽ ആക്സിസിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഏതിലാണ് ഇത് അതിൻ്റെ റേഞ്ച് പറയണമെങ്കിൽ അതിൻ്റെ റേഞ്ച് പറയാം അപ്പോൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്പറോ അല്ലേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തു ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നും കൊടുത്തു അപ്പോൾ ഓക്കെ ഇത് ആ എഡിറ്റിംഗ് ഇവിടെ കഴിഞ്ഞു നമുക്ക് ആക്സസ്സിൽ പേരുകൾ കൊടുത്തു ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ചാർട്ടിൻ്റെ രൂപം മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ചാർട്ടിൻ്റെ രൂപങ്ങൾ പലത് ഇതിനകത്തുണ്ട് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ചാർട്ടുകൾ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം 3D ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആകാം
ഈ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം, ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം, അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇനിയും ഇവിടെ നോക്കിയാൽ കൂടുതൽ ഓപ്ഷൻസ് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഏത് വേണം എന്നുള്ളത് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ കളറുകൾ മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കളറുകൾ മാറ്റണമെങ്കിൽ നമ്മളിവിടെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ കാണാം, ഇവിടെ ഇതിനകത്ത് ഏതിലെങ്കിലും ഒന്നിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ കാണാം ഇവിടെ കളർ വരും, ഇനി ഡെപ്ത് വരും. അതിൻ്റെ കളർ മാറ്റാനാണെങ്കിൽ ഫിൽ കളർ പോവുക, ഫിൽ കളറിൽ പോയിട്ട് ഓട്ടോമാറ്റിക് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, സോളിഡ് ഫില്ല് എന്നുള്ളതിൽ കൊടുത്തിട്ട് സോളിഡ് ഫില്ലിൽ നമ്മൾ വേറൊരു കളറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ വേറെ കളർ സെലക്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ അതിന് മാത്രമായിട്ട് നമുക്ക് സോളിഡ് കളർ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ടോട്ടലി മാറ്റണമെങ്കിൽ ടോട്ടലി മാറ്റാം. അപ്പോൾ ഇതിനെ ടോട്ടൽ കാര്യങ്ങളെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഈ റേഞ്ചുകളെ മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടോ മൂന്ന് സെലക്ഷൻ ആയിട്ടുണ്ടാവും. ആ സെലക്ഷൻ ആയിൽ ഫോർമാറ്റിൽ പോവുക, ഫോർമാറ്റിൽ പോയിട്ട് ഷേപ്പ് ഫില്ല് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഈ ഒരു കളർ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തു. അപ്പോൾ ആ കളർ അവിടുന്ന് എല്ലാറ്റിനും മാറണമാണ്. അങ്ങനെ ഓരോന്നിലും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇതിൽ സെലക്ഷനായി, ആ സെലക്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കളറ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. അതൊന്ന് ചെയ്യാം. പിന്നെ ഇതിലും തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പിന്നെ ഷേപ്പ് ഔട്ട്ലൈന്, ഇത് ഷേപ്പ് ഫില്ലിങ് വേണമെങ്കിൽ ഷേപ്പ് ഫില്ലിങ് കൊടുക്കാം. ഇതിനകത്ത് പോയിട്ട് നമ്മളൊരു നൈസ് ഒരു ലേഔട്ട്, ചെറിയൊരു നൈസ് കളർ ഏതെങ്കിലും കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും മാറ്റി കൊടുത്ത് ഈ രീതിയിൽ നമുക്ക് ചാർട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചാർട്ടിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോർമാറ്റ് എന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. ഇതിൽ കളറുകൾ മാറ്റണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ഇത് വേണ്ട, കളർ കോമ്പിനേഷൻസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ കളർ കോമ്പിനേഷൻസ് ഏത് വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കളറുകളെ മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ഏതാണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സ്വിച്ച് റോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഇവിടെ കണ്ടു ഫീമെയിൽ എന്നുള്ളത് കണ്ടു, ഇവിടെ അറബിക്ക് മലയാളം കൊമേഴ്സ് എന്നുള്ളതാണ്. നേരെ തിരിച്ച് മാറി വന്നു. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളത് മാറ്റിയിട്ട് കാറ്റഗറീസ് എന്നാക്കേണ്ടി വരും. കണ്ടോ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോന്നിലും വ്യത്യസ്തമായി, മെയില് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര, ഫീമെയിൽ എത്ര എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഇങ്ങനെ സ്വിച്ച് ചെയ്താലോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ കാറ്റഗറിയും എത്ര എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ചേഞ്ച് ടൈപ്പ് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ടൈപ്പ് കൊടുക്കാം. ഞാനിവിടെ ഒരു പൈ ചാർട്ടിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പൈ ചാർട്ട് എടുത്തു. ഇപ്പോൾ കണ്ടോ പൈ ചാർട്ടിൽ ആ മാറ്റം വന്നു, അറബിക്ക് എത്ര, മലയാളം എത്ര, കൊമേഴ്സ് എത്ര, സ്റ്റാറ്റസ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത്. വളരെ ചെറിയൊരു ഡാറ്റ മാത്രമാണ് എടുക്കുന്നത്, മെയിലിൻ്റെ ഡാറ്റ മാത്രമാണ്, മെയിൽ ഡാറ്റ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൽ ഏത് ഫോർമാറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഇതിനകത്ത് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതുള്ളൂ. ലൈൻ ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത ഭാഗം നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.